ഹലോ ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇതാ ഇന്ന് നമ്മൾ എൻഗേജ്മെൻറ്റിനുള്ള ഹാമ്പേഴ്സിൻ്റെ മേക്കിംഗ് വീഡിയോ ആണ് കേട്ടോ ഒന്ന് ഷെയർ ആക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ ബ്രദറിൻ്റെ എൻഗേജ്മെൻറ്റാണ്. അപ്പം അതായത് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞത് മാർച്ചിലായിരുന്നു കേട്ടോ. അപ്പം ആ മാർച്ച് ഇടയിൽ നമ്മൾ തലേ ദിവസം റെഡിയാക്കിയിട്ടുള്ള എൻഗേജ്മെൻറ്റ് ഹാമ്പേഴ്സിൻ്റെ വീഡിയോ ആണ്. അപ്പം സാധനങ്ങളൊക്കെ നമ്മൾ മഞ്ചേരിയിൽ നിന്നും കാലിക്കറ്റിൽ നിന്നൊക്കെ ആയിട്ട് ഓൾമോസ്റ്റ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ നമുക്ക് ചോക്ലേറ്റ് ടവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തെർമോകോൾസ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പം സൈസിനനുസരിച്ചിട്ട് ഇതാ ഒരു 6 ലെയറുകൾ ഓരോ സൈസും ആക്കിയിട്ട് ഒന്ന് ചെറുതേതാ ഇതൊരു ചെറിയൊരു റൗണ്ടാണ്. അതിനെ കുറച്ചും കൂടെ വലുതാക്കിയിട്ട് നമ്മൾ വേറെ കട്ട് ചെയ്യും. എന്നിട്ട് എന്താ ഈ ഒരു സൂപ്പർ ഗ്ലൂ ഉപയോഗിച്ചിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മളെ അടുത്തുള്ള ചോക്ലേറ്റിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചും പിന്നെ തെർമോകോൾ നമുക്ക് എണ്ണൊക്കെ കൂട്ടാവുന്നതാണ് കേട്ടോ. വലിയ സൈസുള്ള ആവശ്യമില്ല. ഇതൊരു ഏകദേശം ഒരു മീഡിയം സൈസ് ഒക്കെ ഉള്ള ഒരു ഇതാണ് ടവറാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മളിതാ ഇത്രയോളം ലെയർ ചെയ്തിട്ട് ജസ്റ്റ് നമ്മൾ ഒരു റാപ്പ് വെച്ചിട്ട് ഒന്ന് ചുറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്നും കവർ ചെയ്യുന്നൊന്നും കാണൂല കേട്ടോ, കാരണം ചോക്ലേറ്റ് അതിൻ്റെ മേലെ കവർ ചെയ്ത് വരുന്നതുകൊണ്ട് തന്നെ ഈ ഫ്ലിപ്കാർട്ടിൻ്റെ ഈ ഒരു റാപ്പ് ചെയ്തതൊന്നും ശ്രദ്ധിക്കൂല. ഇനി നമുക്കിത് എന്താ പറയുക ഫെവിക്കോൾ യൂസ് ആക്കിയിട്ട് ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഏകദേശം ഈ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് ഈ ഒരു ഹൈറ്റിൽ ചെയ്യാമെന്ന് കരുതിയിട്ട്. അപ്പോൾ ഇനി എന്താ ജസ്റ്റ് ഈ ഒരു കവർ ചെയ്ത പോർഷൻസൊക്കെ നമുക്ക് ചോക്ലേറ്റ് വെച്ചിട്ട് കവർ ചെയ്യും. അതുകൊണ്ട് അത് കാണുന്നില്ല കേട്ടോ. ഇനി നമുക്ക് ഡ്രസ്സ് സെറ്റ് ചെയ്യാനുള്ള ഒരു ബോക്സാണ്. അപ്പം രണ്ട് ചുരിദാർ വെക്കുന്നുണ്ട് ഈ ഒരു ബോക്സിലായിട്ട് തന്നെ. പിന്നെ ഇത് നമുക്ക് ബൊക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളതാണ്. പിന്നെ ഇത് അതിനുള്ള ടാപ്പ് ഡബിൾ ടാപ്പുകൾ സംഭവങ്ങളൊക്കെ. പിന്നെ നമ്മളെ ബോക്സുകളൊക്കെ ഇതാ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം പിന്നെ നട്സിൻ്റെ സംഭവങ്ങൾ ഇതൊക്കെ നമുക്ക് ചെയ്തെടുക്കാനുള്ള പിന്നെ ബൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള സ്റ്റിക്കും നെറ്റ് പിന്നെ അത് കവർ ചെയ്യാനുള്ള ഒരു റാപ്പർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇതാണ് നമ്മൾ എടുത്തിട്ടുള്ള ഡ്രസ്സ്. അത് നമുക്ക് ചെയ്തെടുക്കാനുള്ള സംഭവങ്ങളൊക്കെ ഒരു സ്ഥലത്ത് തന്നെ കൊണ്ടുവെക്കുക കേട്ടോ, ഇല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ മിസ്സായി പോകും. അപ്പോൾ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ ഇൻസുലേഷൻ അടക്കമുള്ള സംഭവങ്ങൾ നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ ചോക്ലേറ്റ് സംഭവങ്ങൾ എല്ലാ സാധനങ്ങളും ഇതാ നമ്മളിവിടെ സെറ്റാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ചോക്ലേറ്റും ഓരോന്നും എനിക്ക് വേണ്ടതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ തരം തിരിച്ച് വെക്കാം. എങ്കിലേ നമുക്ക് എന്താ ഓരോ ഹാമ്പേഴ്സിനേക്കും ആവശ്യമുള്ളത് നമുക്ക് ക്വാണ്ടിറ്റി എത്ര ആവശ്യമുണ്ടാവും എന്നൊക്കെ നമുക്ക് അറിയുള്ളൂ. ശരിക്കും എല്ലാവരും ഹാമ്പേഴ്സ് കൊണ്ടുപോയിട്ട് അതിൽ ചോക്ലേറ്റ് പക്ക അവിടെ നിന്ന് തന്നെ ഫില്ലാക്കിയിട്ട് അങ്ങനെ ചെയ്യുന്നവരുണ്ട് കേട്ടോ. അങ്ങനെയും ചെയ്യാം. നമ്മൾ പിന്നെ സെപ്പറേറ്റ് ഇങ്ങനെ ഹോൾസെയിൽ ഷോപ്പിൽ പോയിട്ട് ചോക്ലേറ്റ്സും സംഭവങ്ങളൊക്കെ വാങ്ങിച്ചു കേട്ടോ. എല്ലാം ഇങ്ങനെ അറേഞ്ച്മെൻറ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ എന്താ പറയുക വെച്ചാൽ ഇതിൻ്റെ ഈ ഒരു ചെറിയ തരം മിഠായികളൊക്കെ ഇല്ല, അതൊക്കെ ഈ ബൊക്കയുടെ അല്ല സോറി ഈ ഹാമ്പറിൻ്റെ അടിഭാഗത്ത് വെച്ചിട്ട് മുകളിലാണ് നമ്മൾ നല്ല ചോക്ലേറ്റുകൾ ഫില്ല് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഫസ്റ്റായിട്ട് ഡ്രസ്സിന് കവർ ചെയ്യുന്ന രീതി നോക്കാം. ഈ ഒരു ബോക്സ് നമുക്ക് രണ്ട് ഡ്രസ്സ് വേണേൽ വയ്ക്കാം, അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് വെച്ചിട്ടും അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാൻ ഇത് രണ്ട് ഒരു സൈഡിലൊരു ബോക്സ് ഡ്രസ്സും അടുത്ത സൈഡിലും അടുത്ത ഡ്രസ്സും എന്താ വെച്ചിട്ട് രീതിയിലാണ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് നമുക്കിങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. എന്നിട്ട് ഈ ഒരു സൈഡ് പോർഷനിൽ ഇത് വെച്ചുകൊടുക്കാം. ഇതാ ഇങ്ങനെ ഈ ഒരു സൈഡിൽ ഈ ഒരു ഡ്രസ്സ് വെച്ച് ഇനി ഒരു ഡ്രസ്സ് വെക്കാനുള്ള ഗ്യാപ്പും കൂടെ ഉണ്ട് കേട്ടോ. അവിടെ അത് നമ്മൾ എൻ്റെ കസിൻ്റെ കയ്യിലാണ് കേട്ടോ. അവളാണ്, അവളുടെ വക ഗിഫ്റ്റാണ്. അപ്പം അതും ഈ ഒരു പോർഷനിൽ വെക്കാണ്ട് അങ്ങനെ ഫസ്റ്റ് ഹാമ്പറായ ഡ്രസ്സിൻ്റെ ഈ ഒരു ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നട്സിൽ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അത് നമുക്ക് ഉള്ള എന്താ പറയുക ഈ ഒരു ബോക്സിനനുസരിച്ചിട്ട് എങ്ങനെ ഡിസൈൻ ചെയ്യേണ്ടതെന്ന് നോക്കാം കേട്ടോ. ഇതൊരു സ്ക്വയർ ടൈപ്പ് ഉള്ള ബോക്സാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഒരു ഓരോ സ്ക്വയറുകളും നമുക്ക് ഡിവൈഡ് ചെയ്തിട്ട് വെക്കാം കേട്ടോ. ഈ ഒരു സെൻറ്റർ പോർഷനിൽ നമുക്ക് ഫസ്റ്റ് കാഷ്യൂസ് ഇട്ട് കൊടുക്കാം. അത് ഫുള്ള് ഒരു ഐറ്റം ആയിട്ട് തന്നെ കവർ ചെയ്തു. പിന്നെ ഉള്ള സ്ക്വയേഴ്സാണ് നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡിവൈഡ് ചെയ്തിട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പോഴാണ് ഒന്നുകൂടി കളർഫുള്ളായിട്ട് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. ഇത് കറക്റ്റ് ഒരു ലെവലിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പിസ്ത ഈ ഒരു ബോക്സിൻ്റെ ഈ ഒരു സൈഡിലെ സെൻറ്ററിലായിട്ട് ഇതാ ഇങ്ങനെ ഒരു പേപ്പർ അല്ലെങ്കിൽ ഒരു ചെറിയ കാർബോർഡിൻ്റെ കഷ്ണമോ എന്തെങ്കിലുമൊക്കെ ഒന്ന് വെച്ച് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒരു അടയാളം വെച്ചാൽ മതി. എന്നാൽ നമുക്ക് ഈ ഒരു ലെവലിലേക്ക് തന്നെ കിട്ടും കേട്ടോ. മറ്റേ നമ്മൾ കയ്യിൽ ജസ്റ്റ് റെഡിയാക്കി ഇട്ടാലും അത്ര ക്ലിയർ ആയിട്ടൊന്നും വരില്ല. പിന്നെ ഓരോരുത്തരുടെ ചോയ്സിനനുസരിച്ച് നട്സല് മാറ്റം വരുത്താം, കളർഫുള്ളാക്കാം. ഇങ്ങനെ ഈ ഒരു പോർഷൻ ചെയ്യുമ്പോൾ ഒന്നുകൂടെ കളർഫുൾ ആവുമെന്ന് കരുതിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു സെപ്പറേറ്റ് ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പം നമ്മുടെ വൃത്തിയിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കി നട്സുകളൊക്കെ നമുക്ക് ഇട്ടിട്ട് കവർ ചെയ്ത് നമ്മളിങ്ങനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ മാക്സിമം കളർഫുള്ളായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഓരോ ഐഡിയയിൽ തന്നെ വെച്ചിട്ടാൽ നമുക്ക് അതിനനുസരിച്ച് ഒന്നുകൂടെ ഹാമ്പേഴ്സ് ഒന്ന് വൃത്തിയായിട്ട് കിട്ടും.
അപ്പോൾ നട്സിൻ്റെ ബോക്സ് സെലക്ട് ചെയ്യുമ്പം നട്സിനാണെന്ന് നമ്മൾ പ്രത്യേകം പറയണം കേട്ടോ. എങ്കിൽ ഇങ്ങനത്തെ വെറൈറ്റി ആയിട്ടുള്ള ബോക്സ് തരും, ഇല്ലെങ്കിൽ നോർമൽ ബോക്സ് എന്നിട്ട് അത് നമുക്ക് ഡിഫറെൻ്റ് ആക്കിയിട്ട് എടുക്കേണ്ടി വരും കേട്ടോ. അപ്പം അതിലേറെ ബുദ്ധിമുട്ട് ഇങ്ങനത്തെ ബോക്സ് ഐറ്റംസ് വരുമ്പോൾ നമുക്ക് എന്താ പറയുക, നട്സൊന്നും കുറേ ക്വാണ്ടിറ്റി ഒന്നും നമുക്ക്, കാരണം നല്ല റേറ്റുള്ള സംഭവമല്ലേ. അപ്പോൾ വലിയ ബോക്സിൻ്റെ ആവശ്യമില്ല, എങ്കിലോ ഇങ്ങനെ ഒന്നുകൂടി വെറൈറ്റി ആക്കാൻ പറ്റിയിട്ടില്ല, ഈ ഒരു രീതിയിലുള്ള ബോക്സ് ആയിരിക്കും ബെറ്റർ ആവുക. അപ്പോൾ നമ്മളെ ഫൈനൽ നട്സിൻ്റെ ബോക്സ് ഇങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇനി നമുക്കിതൊരു റാപ്പർ ഉപയോഗിച്ചിട്ടൊന്ന് കവർ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. നട്സാവുമ്പോൾ നമുക്ക് കഴുകിയിട്ടല്ലല്ലോ, വാഷാക്കിയിട്ടല്ലല്ലോ കഴിക്കുക, അതുപോലെ ഫ്രഷിലല്ലേ. അപ്പോൾ ജസ്റ്റ് ഇൻസെക്ട്സ് ഒക്കെ ഒന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഇതൊന്ന് റാപ്പ് ചെയ്തിട്ടെടുക്കാം. ഇങ്ങനെയുള്ള ഈ ഒരു പ്രിൻ്റഡിൽ വരുന്ന റാപ്പറുണ്ട്, അല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ടുള്ള റാപ്പറുണ്ട് കേട്ടോ. പ്ലെയിൻ ആയിട്ടുള്ള റാപ്പറാണ് ഒന്നുകൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ സെക്കൻഡ് ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ, ഹാമ്പർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മിഠായികളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇത് താഴ്ഭാഗം ഫില്ല് ചെയ്യാനുള്ള മിഠായികളാണ് കേട്ടോ. അപ്പോൾ ബോക്സിൻ്റെ താഴ്ഭാഗത്തേക്ക് ആഡ് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം ഇങ്ങനത്തെ മിഠായികൾ വാങ്ങിച്ചിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾക്കൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. എന്നിട്ട് ഇത് ഇതിൽ ഓരോ ബോക്സിലും എത്ര ക്വാണ്ടിറ്റി വേണ്ടതെന്ന് വെച്ചാൽ കവർ ചെയ്തിട്ടെടുക്കാം. അങ്ങനെ നമ്മൾ ഏകദേശം മിഠായികൾ വെക്കാനുള്ള ഹാമ്പേഴ്സിൽ താഴ്ഭാഗമൊക്കെ കുറച്ചൊക്കെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻസ് ഒന്ന് ക്ലിയർ ആക്കി എടുക്കണം. പിന്നെ ഈ ഒരു ഗാലക്സിൻ്റെത് എവിടെ വെക്കണം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ ഇതാ നമ്മൾ ഈ ഒരു കൊട്ട എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ഹാമ്പർ എന്താ പറയുക, നമുക്ക് ഫ്രൂട്ട്സിലൊക്കെ ഇതിൻ്റെ ആഫ്റ്റർ ഇതിൻ്റെ യൂസേജ് ഉള്ളൊരു സംഭവമാണ് കേട്ടോ. പിന്നെ നമ്മളിതാ ഈ ഒരു ബോക്സിൻ്റെ താഴ്ഭാഗത്ത് മിഠായികൾ, സാധാരണ നോർമൽ മിഠായികൾ വെച്ചിരുന്നു, അങ്ങനെ ബൗണ്ടിയും സ്നിക്കേഴ്സും ഇങ്ങനെയൊരു ഡിസൈനിൽ വെക്കാൻ നേരിട്ട് ഇങ്ങനെ വെച്ചു കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് ഹാമ്പർ ഒന്നുകൂടെ സെറ്റ് ചെയ്ത് കാണാം. അപ്പം മൂന്ന് ഹാമ്പർ ഇപ്പോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ, ഈ ഇത് മിഠായികൾ വെച്ച ശേഷം ജസ്റ്റ് ഈ ഒരു ചോക്ലേറ്റ് ലെവലിൽ നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു തെർമോക്കോൾ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കവർ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഗാലക്സിൻ്റെ വലിയ ഗാലക്സി ഉണ്ട്, ഇങ്ങനെ കുഞ്ഞ് ഗാലക്സികൾ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതൊക്കെ എങ്ങനെ വെക്കേണ്ടതെന്ന് ജസ്റ്റ് ഇങ്ങനെ നോക്കുകയാണ്. അപ്പം ജസ്റ്റ് സൈസൊക്കെ നമ്മൾ പാകാക്കി വെച്ച ശേഷം വേണം നമ്മളിത് ഒട്ടിച്ചിട്ട് എടുക്കേണ്ടത് കേട്ടോ. അങ്ങനെ അതാ ഇങ്ങനെ ക്ലിയർ ആക്കിയിട്ട് വെച്ച ശേഷം പിന്നെ നമുക്ക് ജസ്റ്റ് എന്താക്കാം, ഇൻസുലേഷൻ വെച്ചിട്ട് ജസ്റ്റ് എന്നിട്ട് ഒട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സൈഡ് പോർഷൻസൊക്കെ മടക്കി വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാം. എന്നിട്ട് ഇത് റാപ്പർ ഉപയോഗിച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. അങ്ങനെ അടുത്ത ഹാമ്പറും റെഡി ആയിട്ട് നമുക്ക് ചോക്ലേറ്റ് ടവർ ഒന്നും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവം നോക്കാം. അപ്പോൾ നമ്മൾ വാങ്ങിയതിൽ തന്നെ എന്താ പറയുക, ഡയറി മിൽക്ക് കുറച്ചധികം ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഡയറി മിൽക്കിൻ്റെ സംഭവം കൊണ്ട് ടവർ റെഡി ആക്കാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് ഞാൻ കിക്കറ്റ് എന്നിട്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കിക്കറ്റിൻ്റെ ബോക്സ് അവിടെ പൊട്ടിക്കാണ്ട് വെച്ചു, അതിൻ്റെ ഒരു ആവശ്യം വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ചോക്ലേറ്റ് ടവറിൽ ഫില്ല് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ മെയിനായിട്ട് ഈ തെർമോക്കോളിൻ്റെ ഈ ടവർ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്താ പറയുക, ഡബിൾ ടാപ്പ് ഉപയോഗിച്ചിട്ടാണ് ഇത് ചോക്ലേറ്റ് ഒട്ടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ രണ്ട് സൈഡിലും ഇങ്ങനെ റൗണ്ടിൽ എന്താ പറയുക, ഡബിൾ ടാപ്പ് ഒട്ടിച്ച ശേഷം ചോക്ലേറ്റ് ഇങ്ങനെ ജസ്റ്റ് വെച്ച് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻസ് ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് ഈ ചോക്ലേറ്റ് വെച്ച് കൊടുത്തു കേട്ടോ. പിന്നെ എനിക്ക് തോന്നിയ വേണ്ടിയില്ലായിരുന്നു, ഫ്രഷ് ഫ്ലവർ വെച്ചാൽ മതിയെന്ന്. പിന്നെ ഞാൻ എന്തായാലും ഒട്ടിച്ചെടുത്തതല്ലേ നേരത്തിയിട്ട്, ഈ ആണെങ്കിൽ മിഠായി കുറച്ച് ബാക്കിയുണ്ട്, അപ്പം നമുക്ക് കൂടുതൽ മിഠായികൾ ആഡ് ആക്കാമെന്നല്ലേ. അപ്പം അങ്ങനെ ചെയ്ത് പിന്നെ ബാലൻസ് വന്ന കുറച്ച് ചോക്ലേറ്റൊക്കെ ഇതിൽ ഒട്ടിച്ച് ചെയ്ത് മഹാ അലമ്പാക്കിയെടുത്തു കേട്ടോ. അങ്ങനെ ഓൾമോസ്റ്റ് നമ്മുടെ ടവറിൻ്റെ ഒരു പണി ഇവിടെ കഴിഞ്ഞു കേട്ടോ. ഇനി അത് മാറ്റി വെക്കാം. ഇനി നമുക്ക് അടുത്ത ബൊക്ക ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ബൊക്ക ഉണ്ടാക്കുമ്പോൾ ജസ്റ്റ് ഒരു ഇതുപോലെയുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവറോ എന്തെങ്കിലും എടുത്താൽ മതി. ജസ്റ്റ് നമുക്ക് ഒന്നിങ്ങനെ ഒന്ന് ഒരു എന്താ പറയുക, ഒരു പൂവിൻ്റെ ഒരു ആകൃതിയിൽ മടക്കിയ ശേഷം ജസ്റ്റ് ഒന്ന് ടാപ്പ് ഉപയോഗിച്ചിട്ട് ഒട്ടിച്ചെടുക്കാം. എന്നിട്ട് ഇൻസുലേഷൻ ചെയ്താൽ മതി. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ പോർഷൻസ് ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഈ ബൊക്ക ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റിക്ക് തന്നെ ഈ ഒരു ചോക്ലേറ്റിൽ ഒന്ന് കുത്തിയെടുത്ത ശേഷം ജസ്റ്റ് ഒന്ന് ഇത് ഇതിൻ്റെ ആ ഒരു അഗ്രഭാഗം നല്ല കൂർപ്പുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് സ്റ്റിക്കായി കിട്ടും. ഇനി നമുക്ക് നേരത്തെ നമ്മൾ ഈ ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ട് ചെയ്ത് വെച്ചില്ലേ, ഇത് നമുക്ക് ജസ്റ്റ് ഇവിടെ ഒരു ഹോൾ രീതിയിൽ വേണം ഒട്ടിച്ചെടുക്കാൻ കേട്ടോ. എന്നിട്ട് ഈ സ്റ്റിക്ക് ഇതിൽ കൂടെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇതിൽ താഴ്ഭാഗത്തേക്കൊന്ന് അമർത്തിയെടുത്താൽ മതി. അപ്പോൾ നമുക്കൊരു ഇതാ കറക്റ്റ് ഒരു ഫ്ലവറിൻ്റെ രൂപത്തിൽ കിട്ടും. വീഡിയോൻ്റെ ലെങ്ത് ഒരുപാടായതുകൊണ്ട് ഞാൻ സ്പീഡ് ഇത് കുറച്ച് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ നമ്മൾ ബാക്കിയൊക്കെ ഇതാ ഇതുപോലെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പം ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്ന ഒരു 9 സ്റ്റിക്ക് എങ്ങാനും ധാരാളമായിരിക്കും നമുക്ക് ഈ ഒരു സൈസുള്ള ബൊക്ക ഉണ്ടാക്കാൻ കേട്ടോ. അങ്ങനെ ഓൾമോസ്റ്റ് നമ്മൾ അതൊക്കെ റെഡിയാക്കി വെച്ചു. ഇനി നമുക്കൊരു തെർമോക്കോൾ യൂസ് ആക്കിയിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് റാപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലേക്ക് ഇങ്ങനെ ബൊക്ക നമുക്കൊന്ന് ചോക്ലേറ്റുകളൊന്ന് കുത്തി കൊടുക്കുക കേട്ടോ. ആ സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് സ്റ്റിക്കിൻ്റെ ലെങ്ത് അധികം കൂടുതലാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് എന്താ പറയുക, ഇതിൻ്റെ ഷീറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു
ഗ്ലേസിങ് ഷീറ്റ് ആണ് കേട്ടോ ബൊക്കെ ഉണ്ടാക്കാനുള്ള ഷോപ്പിൽ ചോദിച്ചാൽ മതി. ആ ഗ്ലേസിങ് ഷീറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ജസ്റ്റ് ഇങ്ങനൊരു സൈഡ് സെൻറ്റർ പോർഷൻസ് ഒന്ന് മടക്കിയിട്ട് നമുക്ക് എന്താക്കാം, അതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം കേട്ടോ. ഇനി ഇത് കവർ ചെയ്യുന്ന രീതി ഞാൻ പറഞ്ഞുതരാം. ഇനി നമുക്ക് ഈ ഒരു ഫസ്റ്റ് കട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു പീസ് എടുത്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക കേട്ടോ. അതായത് മുകളിൽ ഈ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഇൻസുലേഷൻ ചെയ്തെടുത്താൽ മതി. ഇൻസുലേഷൻ ചെയ്തത് ഈ ഒരു പോയിൻ്റൊന്നും കാണൂല കേട്ടോ, കാരണം അവിടെയൊക്കെ നമ്മൾ ഫ്ലവറും അതുപോലെ ഇതൊക്കെ വെച്ച് ഫില്ലാവും. ഇനി അതുപോലെ തന്നെ നമുക്ക് അടുത്ത് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്ന ഒരു ഈ ഒരു എന്താ പറയുക ഈ ഒരു റെക്റ്റാങ്കിൾ ഇതെടുത്തിട്ട് ഇതുപോലെ മുകളിൽ ഒരു എന്താ പറയുക ട്രയാങ്കിൾ ഷേപ്പൊക്കെ കിട്ടുന്ന രീതിയിൽ ജസ്റ്റ് ഒന്നിട്ട് മടക്കിയിട്ട് ചെയ്യാം. അങ്ങനെ നമ്മൾ ഒരു ഷീറ്റ് ഉപയോഗിച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള അതായത് പകുതി പകുതിയാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു പോർഷൻ എന്താ നമ്മളിങ്ങനെ വെച്ചിട്ട് വെക്കുക കേട്ടോ. ഇനി നമുക്ക് നേരത്തെ നമ്മൾ എന്താ പറയുക ഈ ഒരു തെർമോക്കോളിൽ സെറ്റാക്കി വെച്ചിട്ടുള്ള ഈ ഒരു സ്റ്റിക്ക് ഇനി നമുക്ക് എന്താ ജസ്റ്റ് മടക്കി ഇതിൽ ബൊക്കയുടെ രൂപത്തിൽ ആക്കുന്നത് അങ്ങനെ നോക്കാം. ജസ്റ്റ് ഇതാ ഇതുപോലെ ഒന്ന് മടക്കി പിടിക്കുക കേട്ടോ. എനിക്ക് തോന്നുന്നത് ഈ ഒരു എന്താ പറയുക നമുക്ക് പല രീതിയിലും ചെയ്ത് ആ തെർമോക്കോളിൻ്റെ പോർഷൻസ് ഒന്നും കാണൂല കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മളവിടെ ഫ്രണ്ടിൽ ഫ്ലവർ വെച്ചിട്ട് കവർ ചെയ്തെടുക്കും ചെയ്യും. ഞാൻ ആക്ച്വലി ഈ ഒരു വീഡിയോസൊക്കെ കണ്ട് യൂട്യൂബിൽ നോക്കിയിട്ടാട്ടോ ഈ ഒരു സംഭവങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്കും ഇങ്ങനെ ഈസി ആയിട്ട് വീട്ടിലൊക്കെ ചെയ്തെടുക്കാൻ പറ്റും, വെറുതെ പുറമെ ഷോപ്പുകളിൽ ഏൽപ്പിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. പിന്നെ നമ്മൾ രണ്ട് ഷീറ്റല്ലേ വാങ്ങുന്ന ഷീറ്റും കൂടെ എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻസ് ഒന്ന് നിറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പീസ് കട്ട് ചെയ്തെടുക്കും. അപ്പോൾ അത് കട്ട് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് കട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അങ്ങനെ ഒരു പോർഷൻസ് കവർ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുക. അപ്പം അതിനനുസരിച്ചൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്താൽ മതി. പിന്നെ കട്ട് ചെയ്ത ശേഷം നമുക്ക് അങ്ങനെ വെക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ അതൊരു വേസ്റ്റായി ബാലൻസായി നിൽക്കൂലേ. അപ്പം നമ്മൾ ജസ്റ്റ് ആ ഒരു പോർഷൻസൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് നമ്മളിങ്ങനെ ഈ ഒരു ഫ്രണ്ട് പോർഷൻസ് നിറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പം ജസ്റ്റ് ഒന്നിങ്ങനെ നമ്മൾ സാരിയൊക്കെ ഇതാക്കൂലേ അതുപോലെ എടുത്തിട്ട് പിന്നെ ജസ്റ്റ് ഇതാ ഇതുപോലെ ഒന്ന് ഇൻസുലേഷൻ ചെയ്തെടുക്കുക കേട്ടോ. ഇൻസുലേഷൻ ചെയ്താലും കുഴപ്പമില്ല, കാരണം എന്താ വെച്ചാൽ അവിടെ നമ്മൾ എന്തെങ്കിലും ഒരു ഇത് വെച്ചിട്ട് കെട്ടിയെടുക്കും ജസ്റ്റ് എൻഗേജറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട്. അപ്പം ജസ്റ്റ് ഇതാ ഈ ഒരു പോർഷൻസ് കട്ടാക്കിയിട്ട് പിന്നെ കവർ ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്കിതുപോലെയുള്ള ഒരു എന്താ പറയുക ഈ ഒരു ലേസ് ഉപയോഗിച്ചിട്ട് ഇത് ഒന്ന് ചെയ്തെടുക്കുക. അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ബൊക്കെയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇനി നമുക്കിതാ നെക്സ്റ്റ് ഇത് എല്ലാ ഹാമ്പേഴ്സിനും നമ്മൾ നെറ്റ് ഉപയോഗിച്ചിട്ട് കെട്ടി കൊടുക്കൂലേ. അപ്പം ആ ഒരു ഇത് ചെയ്യണം. നമ്മളിങ്ങനെ ഒരു ഓഫ് വൈറ്റ് കളറുള്ള ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡുള്ള ഒരു ഇതാണ് ഇട്ട് എടുത്തിട്ടുള്ളത്. അപ്പം ഹാമ്പേഴ്സൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു റബ്ബർ ഇട്ടിട്ട് കെട്ടിയിട്ട് ജസ്റ്റ് അതിൻ്റെ തലഭാഗം ഒന്ന് കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് അതൊരു ഫ്ലവറിൻ്റെ ഒരു ഷേപ്പിൽ കിട്ടുള്ളൂ കേട്ടോ. ഒക്കെ ഉണ്ടാക്കാൻ ഹെൽപ്പാക്കാൻ എനിക്ക് എന്താ പറയുക എൻ്റെ മൂത്തമ്മൻ്റെ പേരക്കുട്ടി ഉണ്ടായിരുന്നു ഫിനു എന്ന് പറയും. അപ്പോൾ മോള് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മോള് വന്നിട്ടാണ് ബാക്കി ഈ ഒരു ഫുൾ സെറ്റപ്പ് ചെയ്തിരുന്നത് കേട്ടോ. ഒരു ഫിനിഷിങ് വർക്കുകളൊക്കെ ചെയ്തിരുന്ന അവളാണ് കേട്ടോ. ഈ ഒരു ബോക്സിൽ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന മിഠായി കേട്ടോ. അന്നേ ദിവസം രാവിലെയാണല്ലോ രാശി വരുന്നത്. അപ്പം ഓ വന്ന ശേഷമുള്ള മിഠായികളാണിത്. ഇത് കൊണ്ടുവന്നിട്ട് ഇത് നമുക്ക് ഇനി അതിൽ ഫില്ല് ചെയ്തെടുക്കണം. അപ്പം ഫെറാറോ ഉണ്ട്, ഈ ഒരു ചെറിയ ഉതിയിൽ നമുക്ക് ഈ റെഡും അതുപോലെ തന്നെ അതിൻ്റെ ഒരു കളറ് വേറെ ഉണ്ടല്ലോ. അപ്പം ഇത് നല്ല ടേസ്റ്റുള്ള ചോക്ലേറ്റ് കേട്ടോ, എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടമാണ്. അപ്പം അതും ഈ ഒരു ബോക്സിൽ കവർ ചെയ്തെടുക്കാമെന്ന് വെച്ചിട്ട് നമ്മൾ ബാലൻസ് വെച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പം വരുന്ന സമയത്ത് എനിക്ക് കുറേ ചോക്ലേറ്റ് ഒന്നും പർച്ചേസ് ചെയ്യാനുള്ള സമയവും കിട്ടിയിട്ടില്ല. അപ്പോൾ ഉള്ളത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അതിങ്ങനെ ഇതാ നമ്മൾ ഒരു അടിയിൽ കാർബൺ ബോക്സ് വെച്ചിട്ട് നമ്മൾ ചെയ്തെടുക്കുക. അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ ഹാമ്പേഴ്സും ഇവിടെ ഇതാ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിപ്പം നമുക്കിതിക്ക് ഫ്ലഷ് ഫ്ലവറും കൂടെ ഒന്ന് ആഡ് ചെയ്യണം. അപ്പോൾ തലേ ദിവസം രാത്രി നമ്മൾ ഫ്ലവർ കൊണ്ടുവന്ന ശേഷം ആണ്. അപ്പോൾ നമ്മളിങ്ങനെ ഹാമ്പേഴ്സ് സെറ്റ് ചെയ്ത സമയത്ത് ഒരു ബോക്സ് അവിടെ ചോക്ലേറ്റ് ബാലൻസ് വന്നിട്ടുണ്ടായിരുന്നു, അത് പിന്നെ റിട്ടേൺ ആക്കി കേട്ടോ. അപ്പം ശരിക്കും നമുക്ക് ബാലൻസ് ഇല്ലാണ്ട് ഷോപ്പിൽ നിന്ന് തന്നെ സെറ്റാക്കി എടുക്കുകയാണെങ്കിൽ അത്രയും നന്നാവും. പിന്നെ ഇതാ നമ്മൾ ഫ്രഷ് ഫ്ലവറൊക്കെ എത്തിയിട്ടുണ്ട്. ഇനി ഈ ഒരു ഹാമ്പേഴ്സിൽ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഫ്ലവർ ഇതാ ഓരോന്നായിട്ട് ഞാൻ കളർഫുള്ളായിട്ട് കുറച്ച് ഫ്ലവറുകൾ സെലക്ട് ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ നമ്മൾ പല കളറുള്ള ഫ്ലവേഴ്സ് വെച്ചിട്ട് ഇതാണ് നമ്മളിത് റെഡിയാക്കുന്നത്. ഫസ്റ്റ് ബൊക്കേൻ്റെ ഈ ഫ്രണ്ടിൽ ശരിക്കും പിന്നെ എനിക്ക് തോന്നിയ റെഡ് ഇതുള്ള ആയതുകൊണ്ട് തന്നെ വൈറ്റ് കളറുള്ള ഫ്ലവർ വെച്ചാൽ മതിയായിരുന്നു എന്ന്. പിന്നെ സെറ്റാക്കി ഓർഡർ കൊടുത്തു കഴിഞ്ഞില്ലേ. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കത് ഇതാ റെഡിയാക്കാൻ കഴിഞ്ഞില്ല. ഇനി നമ്മളിതാ ഇവിടെ ഫ്ലവറിൽ ലീഫും ഒക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു റെഡ് റോസ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അത് നമുക്ക് ജസ്റ്റ് ആ ഒരു ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് സ്റ്റിക്ക് ചെയ്ത് ഇറക്കി വെച്ചാൽ മതി.
അങ്ങനെ ബൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്ത വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം അടുത്ത ഫ്രഷ് ഫ്ലവർ വേറെ ഓരോ ഹാമ്പേഴ്സിലും നമുക്കിനി ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കളറിൻ്റെ കോമ്പിനേഷൻസ് നമുക്കതിനനുസരിച്ച് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പം ഇതിൽക്ക് ഒരു ഡ്രസ്സും കൂടെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കാണ്ട് അപ്പം അത് ഫൈനലി നമുക്കവിടെ ഈ ഒരു ഗ്യാപ്പിൽ വെച്ച് കൊടുത്താൽ മതി. നമ്മൾ ഏത് ഹാമ്പർ എടുക്കുമ്പോഴും അതിൽക്ക് ഫ്രഷ് ഫ്ലവർ വരുമ്പോഴാണ് അതിൻ്റെ ഒരു ലുക്ക് തന്നെ ഫോട്ടോയിൽ ഭയങ്കരമായിട്ട് മാറ്റം ഉണ്ടാവും കേട്ടോ. ഇനി നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ഓരോ ഹാമ്പേഴ്സ് എടുത്തിട്ട് അതിലൊക്കെ ഈ ഒരു എന്താ പറയുക നെറ്റില്ല ആ ഒരു പോർഷനിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്ലവർ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഡിഫറെൻ്റ് കളർ ഫ്ലവേഴ്സ് എടുക്കുമ്പം അതിൻ്റെ മാറ്റം നമുക്ക് ഹാമ്പറിൻ്റെ ഫൈനലി നമുക്ക് നന്നായിട്ട് അറിയിട്ടോ. എന്നിട്ട് നമ്മൾ ഈ ഒരു ബെഡൊക്കെ വെച്ചിട്ട് ചെയ്തെടുത്ത ഈ ഒരു സംഭവം നമ്മളിതാ ഈ ഒരു ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ നമ്മൾ ഒരു നൂലും സൂചി സാധാ കോർത്തെടുക്കൂലേ, എന്നിട്ട് ജസ്റ്റ് ഒന്ന് കവർ ചെയ്തെടുക്കുക. ബാലൻസ് വരുന്ന ഓരോ ഫ്ലവേഴ്സും അതിൻ്റെ കോമ്പിനേഷൻ നോക്കിയിട്ട് നമുക്കിങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ത്രെഡ് ഉപയോഗിച്ചിട്ട് കെട്ടിയിട്ട് വീണ്ടും ഇതിൻ്റെ ഈ ഒരു നമ്മൾ ഹാൻഡിലില്ലേ അതിലൊന്ന് ജസ്റ്റ് ഒന്ന് കെട്ടിയിട്ടാൽ മതി കേട്ടോ. ഈ ഒരു സംഭവത്തിൽ കെട്ടി സെറ്റാക്കി എടുക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. ഇനി നമുക്ക് വേണമെങ്കിൽ ഫ്രണ്ടിൽ ആ ഒരു റാപ്പ് ചെയ്ത് കൊടുത്ത് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ നമ്മളെ ചോക്ലേറ്റുകളൊക്കെ പിന്നെ കവർ ചെയ്ത് പോകില്ലേ, അപ്പോൾ അത് ഷോ കിട്ടില്ല എന്ന് വെച്ചിട്ടാണ് ഈ ഒരു ഹാൻഡിൽ കൊടുക്കുന്നത് കേട്ടോ. ഓൾറെഡി നമ്മൾ കൗണ്ട് ചെയ്തിട്ട് ഫ്ലവർ വാങ്ങിയോടന്നെ ഫ്ലവറൊന്നും വല്ലാണ്ട് ബാലൻസ് ആയിട്ട് ഫീൽ ചെയ്തില്ല കേട്ടോ. അങ്ങനെ എല്ലാ ഹാമ്പേഴ്സിലും നമ്മളിത് സെറ്റ് ചെയ്തെടുത്ത് ഇനി ഈ കാണുന്ന ബോക്സിൽ അതിലൊക്കെ ഈ ഒരു ഫ്ലവർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഈ ഒരു ബഡ്സൊക്കെ വെച്ചിട്ട് നമ്മളൊന്ന് ഇതാക്കിയെടുക്കുന്നത്. അങ്ങനെ ഓൾമോസ്റ്റ് നമ്മളെ ഹാമ്പേഴ്സ് മേക്കിങ്ങിൻ്റെ പരിപാടി ഇവിടെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളാണ്, നമുക്ക് വീട്ടിലൊക്കെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇങ്ങനത്തെ മെറ്റീരിയൽസൊക്കെ വാങ്ങിച്ചാൽ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്ന ഒരു 5000 റുപ്പീസൊക്കെ നമുക്ക് ഏകദേശം അതിന് വന്ന് എനിക്ക് ഇതൊരു ലാഭമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ജസ്റ്റ് ഇൻട്രസ്റ്റ് ഉള്ള ഫീൽഡാണെങ്കിൽ എല്ലാവർക്കും പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നുള്ളൂ. അങ്ങനെ വലിയ മെനക്കെട്ടുള്ള പണികളൊന്നുമല്ല, വളരെ സിമ്പിളാണ്. ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക, എന്നിട്ട് റാപ്പ് ചെയ്യുക, ഇത്രേ ഉള്ളൂ. നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുമ്പം ഒരു ചെറിയ ബോക്സിന് തന്നെ നമ്മൾ കൊടുക്കണം 1000 രൂപയൊക്കെ കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ഇത്രയും വലിയ ബോക്സൊക്കെ വാങ്ങിച്ച് നമ്മൾ അത്രയും ചോക്ലേറ്റൊക്കെ കവർ ചെയ്യുമ്പം നല്ല റേറ്റ് കൂടുള്ളൂ. അപ്പം പിന്നെ ഈ ഒരു ഫ്ലവർ അവർ ഈ അറേഞ്ച് ചെയ്യുന്നതും കൂടെ ഉള്ള എൻ്റെ റെൻ്റെല്ലാം നമുക്ക് വാങ്ങിക്കുന്നത്, അപ്പം അത് നമുക്ക് ബാക്കിയെടുക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോ. ഇതിലേക്ക് നമ്മളിനി എന്താ പറയുക ഗോൾഡും അതുപോലെ തന്നെ കേക്കും ഒന്ന് വെക്കാണ്ടായിരുന്നു കേട്ടോ. അത് ലാസ്റ്റ് വെച്ചതുകൊണ്ട് തന്നെ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പം എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഇൻഷാല്ലാ അടുത്തത് നമ്മുടെ എൻഗേജ്മെൻറ്റിൻ്റെ ഡേയുടെ വിശേഷങ്ങളായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോയിൽ ഷെയർ ആക്കുന്നത് ഇൻഷാല്ലാ എല്ലാവരും സപ്പോർട്ട് ആവശ്യമാണ്. അപ്പം ഓക്കെ, ടാറ്റാ, ബൈ.